Press 4 News, Qatar News Updates, presented by... Isn't it time you experience the pure joy of flying on one of the world's finest airlines? Jet Airways, it's a new way to fly. In association with... മോന് കുറച്ചു ദിവസമായി തീരെ വയ്യ. ട്രീറ്റ്മെന്റിന് ഇപ്പോ എവിടെയാ കൊണ്ടുപോവാ? ഞങ്ങള് ഫാമിലിയായി നസീം അൽ റബി മെഡിക്കൽ സെന്ററിലാണ് പോകുന്നത്. ബെസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ അൽ റിയാനിലും നസീം അൽ റബി മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ നസീം അൽ റബി മെഡിക്കൽ സെന്റർ, പീഡിയാട്രി, ENT, ഗൈനക്കോളജി തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. നസീം അൽ റബി മെഡിക്കൽ സെന്റർ, ബിഹൈൻഡ് അൻസാർ ഗാലറി, സ്ട്രീറ്റ് നമ്പർ 405, എർമിലിയ സ്ട്രീറ്റ്, അൽ റയാൻ. കോൾ 333-333-275. എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ഒരു പുഞ്ചിരിയിൽ നിന്നാവട്ടെ. ആരോഗ്യമുള്ള പല്ലുകൾ എനിക്ക് തരുന്ന ആത്മവിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നത് റയാൻ ഡെന്റൽ സെന്ററിനോടാണ്. ദന്ത ചികിത്സയിലും പരിചരണത്തിലും അവർ തരുന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ എന്റെയും കുടുംബത്തിന്റെയും അഭിമാനം. റയാൻ ഡെന്റൽ സെന്റർ, അൽഷാഫി സ്ട്രീറ്റ്, ദോഹ, ഖത്തർ. ബുക്കിംഗ് ആൻഡ് എൻക്വയറീസ് കോൺടാക്ട് 7780530. ദന്ത ചികിത്സയിൽ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സഹോദര സ്ഥാപനങ്ങൾ അല്ലബീർ ഡെന്റൽ സെന്റർ, മനാസിർ ആൻഡ് മുഹൈദർ. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് April 17 ചൊവ്വാഴ്ച. കൊല്ലവർഷം 1193, മേടം 4. ഹിജ്റവർഷം 1439, ശാബാൻ 1. പ്രധാന വാർത്തകൾ. ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച പുതിയ ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി നിർവഹിച്ചു. 843 വർഷം പഴക്കമുള്ള പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയുടെ അപൂർവ പതിപ്പ് ഷെൽഫിൽ വെച്ചുകൊണ്ടാണ് അമീർ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. 1200,000 പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ വായനക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി, ഖത്തർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഷെയ്ഖ മൌസ ബിൻത്ത് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിമാനയാത്ര തുടങ്ങി അവസാനിക്കുന്നതുവരെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് ഖത്തർ റെഗുലേറ്ററി അതോറിറ്റി അംഗീകാരം നൽകി. നേരത്തെ സമുദ്രനിരപ്പിൽ നിന്നും 3000 ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളിൽ മാത്രമാണ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതിയുണ്ടായിരുന്നത്. പുതിയ തീരുമാനപ്രകാരം വിമാനം എത്ര ഉയരത്തിൽ പറക്കുകയാണെങ്കിലും ബോർഡിംഗ് ആയതുമുതൽ യാത്ര അവസാനിക്കുന്നതുവരെ യാത്രക്കാർക്ക് ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കാനാവും. ഇതോടെ ഈ സേവനം ലഭ്യമാക്കുന്ന മെന മേഖലയിലെ ആദ്യ രാജ്യമായി ഖത്തർ മാറുകയാണ്. നിലവിലെ ഗൾഫ് പ്രതിസന്ധി പ്രമേയമാക്കി ഖത്തറിൽ സിനിമ ഒരുങ്ങുന്നു. ഖത്തറി സംവിധായകൻ ബഷീർ നമ്പ്രി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ദോഹയിൽ ആരംഭിച്ചു. ഗൾഫ് പ്രതിസന്ധിക്കിടയിലെ പെണ്ണ് എന്നർത്ഥം വരുന്ന അറബി ഭാഷയിലുള്ള ചിത്രം നിർമ്മിക്കുന്നത് ഗദ ഷുക്കൂറാണ്. പ്രശസ്ത ഖത്തറി എഴുത്തുകാരൻ ഹാഷിം സെയ്ദാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. ഗൾഫ് പ്രതിസന്ധിയുടെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീ സമൂഹമാണെന്നും അതിനാൽ തന്നെ സിനിമയ്ക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും സംവിധായകൻ ബഷീർ നമ്പ്രി അൽവത്തൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. ഗൾഫ് പ്രതിസന്ധിയെ മാനവിക പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കാണാനാണ് സിനിമയിൽ ശ്രമിക്കുന്നതെന്നും സംവിധായകൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഹമദ് ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തുന്ന രോഗികളുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നതായി രോഗികളെ ഉദ്ധരിച്ച് അൽറയ പത്രം റിപ്പോർട്ട് ചെയ്തു. ഇതുമൂലം ഹമദ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ വലിയ പ്രയാസം നേരിടുന്നതായും പത്രം ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞത് 10 ദിവസമാണ് മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്നത്. രോഗികളുടെ തുടർ ചികിത്സയെ ഇത് വളരെയധികം താമസിപ്പിക്കുന്നതായും അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തര സ്വഭാവത്തിൽ ഇടപെടണമെന്നും പത്രം ആവശ്യപ്പെട്ടു. അറബ് ലോകത്ത് ഖത്തർ ഒറ്റപ്പെടുമ്പോൾ ഓർ ബോയ്കോട്ട് കേ ബാദ് ഖത്തർ കീ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് കർ ഗയി ഹൈ പാബന്ദിയോ സേ ഗൾഫ് കൺട്രീസ് ഫേസ് എ മേജർ പൊളിറ്റിക്കൽ ക്രൈസിസ് ഓൺ ദി മോർണിംഗ് ഓഫ് ജൂൺ 5 ദി അറബ് പെനിൻസുല നേഷൻ ഓഫ് ഖത്തർ വോക്ക് അപ്പ് ടു ഫൈൻഡ് ഇറ്റ്സെൽഫ് ഓവർ ദി സ്പാൻ ഓഫ് 20
എല്ലാ വാർത്തകളും അറിഞ്ഞിരിക്കണമെന്നില്ല. ഗൾഫ് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകൾ മാത്രം മുടങ്ങാതെ നിങ്ങളെ തേടിയെത്തുന്നു. ശനി മുതൽ വ്യാഴം വരെ വൈകുന്നേരങ്ങളിൽ പ്രസ് ഫോർ ന്യൂസ് 300,000+ ശ്രോതാക്കളുമായി ബദൽ മാധ്യമ പ്രവർത്തനത്തിൽ വേറിട്ട വഴിതെളിച്ച കരുത്തുറ്റ ശബ്ദം. 2022 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആംബുലൻസുകളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആംബുലൻസ് വിഭാഗം ഡയറക്ടർ ഡേവിസ് മോർസൺ അറിയിച്ചു. ലോകകപ്പ് വേളയിൽ ഖത്തറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെയും കളി ആസ്വാദകരുടെയും എണ്ണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണിതെന്നും അത്യാഹിതങ്ങളുണ്ടായാൽ നേരിടുന്ന രീതിയെക്കുറിച്ച് ജീവനക്കാർക്ക് പരിശീലനം നൽകി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദോഹയ്ക്കുള്ളിലും പുറത്തുമായി 2 വിഭാഗങ്ങളായാണ് ഖത്തറിലെ ആംബുലൻസ് സേവനം ഒരുക്കുന്നത്. അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരുടെ ക്ഷേമം പരിഹരിക്കാനുള്ള നടപടികൾ ഹമദ് ആശുപത്രി അധികൃതർ തുടങ്ങിക്കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് 28 പുതിയ പെട്രോൾ പമ്പുകൾ ഉടൻ നിലവിൽ വരുമെന്ന് വുക്കൂദ് അറിയിച്ചു. ഇതിനുള്ള സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയായതായും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ പെട്രോൾ സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി തുമാമയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ പമ്പിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്നും വുക്കൂദ് സിഇഒ സയദ് റഷീദ് അൽ മൊഹന്നദി അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ സ്റ്റേഷനുകൾ കുറവുള്ള പ്രദേശങ്ങൾ മനസ്സിലാക്കി പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അൽവത്തൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ കാലാവസ്ഥാ മാറ്റത്തോടനുബന്ധിച്ച് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ചുണങ്ങ് രോഗത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകി. ചുണങ്ങ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കണമെന്നും ഇതിനുള്ള പ്രത്യേകം ചികിത്സകൾ ഇത്തരം കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ചുണങ്ങ് രോഗത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായി കഴിഞ്ഞ ദിവസം അറബ് ന്യൂസ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. Around the Gulf presented by നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും വെറും 500 ഖത്തർ റിയാലിന് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് സൗദിക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് വിക്കിലീക്സ് പുറത്തുവിട്ട തെളിവുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതായി അൽജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. സൗദിയുടെ മേഖലയിലെ ആധിപത്യം തകർക്കാൻ അബുദാബി രഹസ്യമായി കരുനീക്കം നടത്തുന്നതിന്റെ രേഖകളാണ് വിക്കിലീക്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് UAEയുടെയും ജോർദാന്റെയും സ്ഥാനപതികൾ തമ്മിൽ നടത്തിയ രഹസ്യ സംഭാഷണം ജോർദാനിലെ അൽ അഖ്ബാർ ന്യൂസും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ട്രംപിനെ സ്വാധീനിക്കാൻ സൗദി നടത്തുന്ന ശ്രമങ്ങൾ UAEക്ക് അനിഷ്ടമുണ്ടാക്കുന്നതായും അതിനാൽ മേഖലയുടെ ആധിപത്യം തങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ UAE നടത്തുന്ന നീക്കങ്ങളുടെ ബാക്കി പത്രമാണ് ഇതെന്നും അൽ അഖ്ബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിറിയയിൽ സിവിലിയന്മാർക്കു നേരെ രാസായുധം പ്രയോഗിച്ച പ്രദേശങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ സംഘം പരിശോധനയ്ക്കെത്തിയതായി BBC റിപ്പോർട്ട് ചെയ്തു. രാസായുധം പ്രയോഗിച്ചുവെന്ന വാർത്ത കെട്ടിച്ചമച്ചതാണെന്നും ചില പശ്ചാത്തല മാധ്യമങ്ങളാണ് ഇത്തരം വാർത്തകളുടെ ഉറവിടമെന്നും സിറിയൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുകയായിരുന്നു. സിറിയൻ നഗരമായ ദമാസ്കസിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ദൌമ എന്ന പട്ടണത്തിലാണ് ഈ മാസം 7 റഷ്യയുടെ സഹായത്തോടെ സിറിയൻ സൈന്യം സിവിലിയന്മാർക്ക് നേരെ രാസായുധം പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സംഭവത്തിൽ 40 പേർ തൽക്ഷണം മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. രാസായുധം പ്രയോഗിച്ചതായി തങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതായും ഇതിനുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും സിറിയയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സഖ്യസേന പ്രതിനിധികൾ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. രാസായുധ പ്രയോഗത്തെ ശക്തമായി എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ സിറിയയിലേക്ക് അന്വേഷണ സംഘത്തെ അയക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം UN അന്വേഷണ സംഘം സിറിയയിലെത്തുന്നത് തടയുമെന്ന് സിറിയൻ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മേഖലയിൽ രൂപപ്പെട്ട കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് തീരുമാനം പിൻവലിക്കുകയായിരുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തു.
സൗദി തലസ്ഥാനമായ റിയാദിൽ ചേർന്ന അറബ് ലീഗ് സമ്മേളനം വെറും പ്രഹസനമാണെന്ന് ഇറാനിലെ മുതിർന്ന നേതാവ് അലി അക്ബർ വിലായത്തി അഭിപ്രായപ്പെട്ടു. ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അറബ് നേതാക്കൾ പരസ്പരം ഉപചാരങ്ങൾ സ്വീകരിക്കാനും താൻ പോരിമ പ്രകടിപ്പിക്കാനും മാത്രമാണ് റിയാദിലെത്തിയത്. ഫലസ്തീൻ വിഷയത്തിൽ അറബ് നേതാക്കൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതാണെന്നും അടുത്ത കാലത്ത് തന്നെ ഇക്കാര്യം ബോധ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് അറബ് മേഖലയിൽ ഇറാന്റെ സ്വാധീനമുണ്ടാക്കുന്ന ആഘാതം വലുതായിരിക്കുമെന്ന സൗദി വിദേശകാര്യമന്ത്രി ആദിൽ ജുബേറിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മാവേലിക്കര ചെന്നിത്തല ചാലേവടക്കേതിൽ പരേതനായ ഇടിക്കുള ചാക്കോയുടെ മകൻ യോഹന്നാൻ ചാക്കോ എന്ന അച്ഛൻ കുഞ്ഞ് അബുദാബിയിൽ നിര്യാതനായി. 67 വയസ്സായിരുന്നു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ന് വൈകിട്ട് ബനിയ സെമിത്തേരിയിൽ മൃതദേഹം അടക്കം ചെയ്തു. ഭാര്യയും 2 മക്കളുമുണ്ട്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് അൽദാർ എക്സ്ചേഞ്ചിലും സിറ്റി എക്സ്ചേഞ്ചിലും 17.90 രൂപ. കാലാവസ്ഥ. ആകാശം ഇന്നും മേഘാവൃതമായി തുടരുകയാണ്. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 31 ഡിഗ്രി, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 37%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 16 കിലോമീറ്റർ. ഇതോടെ ഇന്നത്തെ പ്രസ്ഫോർ വാർത്തകൾ സമാപിക്കുന്നു.